സൂപ്പർ കപ്പിന്റെ ഫൈനൽ വന്നിരിക്കുകയാണ്. അതായത് ചെന്നൈയിൻ എഫ് സിയും എഫ് സി ഗോവയും തമ്മിലുള്ള ഫൈനലാണ് നടക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് ചെന്നൈയിൻ എഫ് സിയുടെ സെമി ഫൈനൽ നടന്നിരിക്കുകയാണ്. അതിൽ എ ടി കെ 2 ഗോളുകൾക്ക് ചെന്നൈയിൻ എഫ് സി പരാജയപ്പെടുത്തി. അത് 1 ഗോൾ നേടിയത് നമ്മളെല്ലാം അറിയുമ്പോൾ സി കെ വിനീതാണ് എന്നുള്ള ന്യൂസ് കൂടെ അറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. സി കെ വിനീതിന്റെ ഒരു ഹെഡർ ഗോളാണ്. അപ്പൊ നമുക്ക് ഈ മത്സരത്തിന് പെട്ടെന്ന് പെട്ടെന്ന് വിലയിരുത്ത. സൂപ്പർ കപ്പിൽ 2-ാമത്തെ ഗോളാണ് സി കെ വിനീത് നേടുന്നത്. ആദ്യ പകുതി 45 മിനിറ്റ് വരെ നമുക്ക് ഒരു തരത്തിലുള്ള കളിയും ഇരു ടീമുകളിൽ നിന്നും ഒരു ഗോൾ നിലവാരത്തിലുള്ള കളി നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. സി കെ വിനീതിന് ആദ്യ പകുതിയിൽ ഒരു അവസരം ലഭിച്ചു, ചെറിയൊരു അവസരമാണ്, പക്ഷെ അത് ഗോളാക്കാൻ സാധിച്ചില്ല. കളിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട താരം അനിരുദ്ധ് താപ്പയാണ്. കളിയിലെ മുഴുവൻ ഹീറോ എന്ന് പറയുന്നത് അനിരുദ്ധ് താപ്പയാണ്. അനിരുദ്ധ് താപ്പയുടെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് ചെന്നൈയിൻ എഫ് സി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. 2 ഗോളിലും ഒരേ പേര് മാത്രമേ ഉള്ളൂ, അനിരുദ്ധ് താപ്പ. 1 അസിസ്റ്റും 1 ഗോളുമാണ് അനിരുദ്ധ് താപ്പ നേടിയിരിക്കുന്നത്. 45 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ അനിരുദ്ധ് താപ്പയുടെ ഭാഗത്തു നിന്നും 3-4 മിസ്സുകളൊക്കെ വന്നു. അപ്പൊ കമന്ററി പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു നാഷണൽ ടീം പ്ലെയർ കളിക്കുന്ന രീതിയാണോ ഇത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അവർ ചോദിച്ചത്. പക്ഷേ അതിന് മറുപടിയായിട്ടാണ് 2-ാം പകുതിയിൽ അനിരുദ്ധ് താപ്പ എന്ന് പറയുന്ന പ്ലെയർ ഇറങ്ങിയത്. ഒരു വെടിക്കെട്ടൻ പ്രകടനമായിട്ടാണ് അനിരുദ്ധ് താപ്പ എത്തിയത്. 45-ാം മിനിറ്റിന് ശേഷം കളിച്ച അനിരുദ്ധ് താപ്പ ആദ്യം നല്ല രീതിയിൽ ഒരു 3-4 പ്ലെയേഴ്സിനെ കട്ട് ചെയ്ത് ഒരു കിഴിതൻ ചിപ്പ് ബോളാണ് അസിസ്റ്റ് ചെയ്തത്. അത് കൃത്യമായിട്ട് സി കെ വിനീത് ഹെഡ് ചെയ്ത് ഗോളാക്കി. അങ്ങനെ ചെന്നൈയിൻ എഫ് സി ആദ്യം ലീഡ് നേടി കുറച്ച് നേരം കഴിഞ്ഞു. പക്ഷെ ലാൻസറോട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരുപാട് ഫ്രീ കിക്കുകളും കാര്യങ്ങളും കർവിങ്ങും ഒക്കെ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള ഷോട്ടുകളും കാര്യങ്ങളും നടന്നെങ്കിലും ഒന്നും നല്ല രീതിയിൽ ഗോൾ പോസ്റ്റിനകത്തേക്ക് പോകാനുള്ള ഒരു ചാൻസും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആദ്യ ഗോൾ വന്നതിന് ശേഷം വീണ്ടും അനിരുദ്ധ് താപ്പയുടെ ഒരുപാട് അറ്റാക്കുകൾ കണ്ടു. അങ്ങനെ ഒരു അവസരം കൂടി ലഭിക്കുന്നു. അനിരുദ്ധ് താപ്പ കൃത്യമായിട്ടത് ഫിനിഷ് ചെയ്യുന്നു, ഗോൾ പോസ്റ്റിനകത്തേക്ക് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 2 ഗോളുകൾക്ക് ചെന്നൈയിൻ എഫ് സി എ ടി കെയെ പരാജയപ്പെടുത്തി ഫൈനൽ കളിക്കാനായിട്ട് എഫ് സി ഗോവയുടെ അടുത്തേക്ക് പോവുകയാണ്. എഫ് സി ഗോവയും ചെന്നൈയിൻ എഫ് സിയും തമ്മിലുള്ള ഫൈനലാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. സൂപ്പർ കപ്പിലും ചാമ്പ്യന്മാരാകാനായിട്ടാണ് ചെന്നൈയിൻ എഫ് സി എത്തുന്നതെങ്കിൽ എഫ് സി ഗോവ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ചാമ്പ്യന്മാരാണ്. നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഒരു ചാമ്പ്യൻ ആകാൻ സാധിച്ചിട്ടില്ല. അത് തിരുത്താൻ വേണ്ടിയാണ് എഫ് സി ഗോവ വരുന്നത്. സോ എന്തായാലും നമുക്ക് ആ ഒരു ഫൈനൽ കാത്തിരുന്ന് കാണാം. സോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റൊരു സമയത്ത് ഓരോ കണ്ടുപിടിക്കും. ബൈ.